ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്താനേയും മക്കളെയും എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവുക കേട്ടോ. അതായത് പെരുമ്പാവർക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു ടൈമിൽ ഉമ്മച്ചിയും എൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പം ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്താത്താനേയും മക്കളെയും കൂടി അവരവിടെ ഒറ്റയ്ക്കായിരുന്നു പെരുമ്പാവൂർ. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോവുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം പോകുന്ന കാരണം ഉമ്മച്ചീനെ ഞങ്ങൾ ഉപ്പച്ചിയുടെ കിടത്തേക്കുന്ന ഹോസ്പിറ്റലിലേക്കൊന്ന് ആക്കാമെന്ന് കരുതി ഞാനും കാകെ മാത്രമേ വിളിക്കാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ ഉമ്മച്ചിയും ഉപ്പച്ചിയുണ്ട്. അപ്പോൾ അവിടേക്ക് എൻ്റെ കാകാൻ്റെ ഉമ്മാനെയും കൂടെ ആക്കാൻ നേരത്തെ ഇങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഉമ്മാനെ അവിടെ ഇരക്കയൊക്കെ വിട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോകുന്നത് എറണാകുളം കൂടിയിട്ട് പോകാമെന്നാട്ടോ കരുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതായത് പോണ വഴിക്ക് ഡെക്കാത്ലണി കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് മെയിനായിട്ട് എറണാകുളം ചുറ്റി പോകുന്നത്. അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് പെരുമ്പാവൂർ പോയി അവരെ പിക്ക് ചെയ്താൽ മതി. പക്ഷേ ഡെക്കാത്ലണി കയറിയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ കാകയുടെ കടയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് വേണം ഇത്താത്താനെ പിക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയപ്പോഴത്തേക്കിനും ഇക്കാക്ക് കടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം കണ്ടെയ്നേഴ്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗോഡൗണിൽ വന്നു കേട്ടോ. എന്നെയും ബാത്തൂനെയും കാറിനകത്ത് ഇരുത്തിയിട്ട് ഇക്കാക്ക് പോയിട്ട് സാധനങ്ങൾ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിയാണ്. പാത്തൂനാണെങ്കിൽ ഭയങ്കര ബോറടിയായിരുന്നു, അവൾ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ ആ ഒരു കോലമാണ് കേട്ടോ ആ കാണുന്നത്. വന്ന വഴിക്ക് കുറച്ച് നേരം കളിയും ചീരയൊക്കെ കണ്ട് നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവൾ അവിടെ കിടന്നുകൊണ്ട് ശവാസനവും യോഗയും അങ്ങനെ പല പ്രക്രിയകളും ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എണീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കാക കണ്ടെയ്നറൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 6 മണിയുടെ അടുത്ത് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഡെക്കാത്ലണിലേക്ക് പോയി. അപ്പോൾ ആദ്യം ലുലുവിൽ കയറിയിട്ട് അവിടെ ഉണ്ടോയെന്ന് നോക്കാമെന്നായിരുന്നു കരുതിയത്. പിന്നെ വേണ്ട ഡെക്കാത്ലണി തന്നെ കയറാമെന്ന് കരുതി. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വന്നു. മെയിനായിട്ട് വർക്കൗട്ട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാത്തു എന്താ, പാത്തു നമ്മുടെ CAD മ്യൂസിയയിൽ ബിന്ദു പണിക്കര് ഇങ്ങനെ ഓടൂലേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയായിരുന്നു. ഏതെടുക്കണമെന്ന് പുള്ളിക്കാർക്ക് കൺഫ്യൂഷനാണ്. കയറി വന്നപ്പോൾ കുറേ ബോള്, കുപ്പി, ജ്യൂസസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ കിളി പോയിട്ടുണ്ടായിരുന്നു. അവളായിട്ട് ആദ്യമായിട്ടാട്ടോ ഡെക്കാത്ലണിൽ വന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നത്. ആദ്യം വന്നപ്പം അവൾക്ക് അധികം പ്രായം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു വയസ്സായത് കാരണം ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പുള്ളിക്കാർക്ക് കയറിയപ്പോഴത്തേക്കിനും. പാത്തും മാപ്പയും കൂടെ അവിടെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന ആ ഒരു തിരക്കിലായിരുന്നു. ഞാനാണെങ്കിൽ ആ ഒരു ട്രോളി അങ്ങ് കൊടുത്തു, അങ്ങോട്ട് ഉന്തി നടന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കോപ്രായങ്ങളായിരുന്നു കേട്ടോ. ഉന്തി ഉന്തി ലാസ്റ്റ് അതവിടെ മറിച്ചിട്ടിട്ട് പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവും കേട്ടോ. സംഭവം വീണയിലല്ല, ആൾക്കാരൊക്കെ കണ്ട് കളിയാക്കുന്നതിന് ഒരു ചമ്മി നാറി നിന്നിട്ട് പോണേ കേട്ടോ. പിന്നെ ഞാനത് കൊണ്ടു കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ച് തന്നെ അങ്ങ് ഉന്തിക്കൊണ്ട് കിടക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് മേടിക്കേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു, ട്രാക്ക് പാൻറ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിച്ച് നടത്തില്ലെങ്കിൽ എപ്പോഴും ഇടിച്ച് വീഴണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെറുതും വലുതുമായിട്ട് വലിയ വലിയ സൈക്കിൾ ചവിട്ടിക്കൊണ്ടുള്ള ആൾക്കാരാട്ടോ ആ പോണത്. അപ്പോൾ നമ്മൾ ഇത്താൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ, ഏകദേശം ഒരു അറൗണ്ട് ഒരു ആഴ്ച തന്നെ അവർ വീട്ടിലുണ്ടാവും. അപ്പോൾ മക്കളുള്ള കാരണം അവർക്ക് ബോറടിക്കണ്ടെന്ന് എഴുതിയിട്ട് ഇക്കാക്ക കുറച്ച് ഷട്ടിൽ ബാറ്റ്, കോർക്ക്, പിന്നെ ബോള്, നെറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷട്ടിൽ ബാറ്റ് ഞങ്ങൾ എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും ഒരാൾ ബോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിറയ്ക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നീളം വെച്ചത് കാരണം പുള്ളിക്കാർക്ക് എത്തണോടത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നിറയ്ക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേക്കിനും ഒരു 3-4-5 ബോള് അത്രയും വലുപ്പത്തിനുള്ളത് എടുത്തിട്ടേക്ക് വന്നു. പിന്നെ അതിനകത്ത് നിന്ന് എല്ലായിടത്തും മാറ്റുമായിരുന്നു. പിന്നെ എനിക്കുള്ള ഡ്രസ്സുകൾ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഡെക്കാത്ലണിലേക്ക് പോണത്. അപ്പോൾ എനിക്ക് പാൻറ് ഉണ്ട്, അപ്പം ഒരു കുറച്ച് ലെങ്ത്തായിട്ടുള്ള
ഒരു ബനിയൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് കരുതി. അപ്പൊ കണ്ട പാടാൻ അത്രയും ഷോർട്ടുണ്ടായിട്ട് എനിക്ക് ഒരു പർപ്പിൾ കളറിലാട്ടോ കണ്ണു പോയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് പർപ്പിള്, വയലറ്റ്, പിങ്ക്, പീച്ച് അങ്ങനത്തെ കളറൊക്കെ. അപ്പൊ എനിക്ക് നേരെ കണ്ടു പോയത് പർപ്പിളിലേക്കാ. പിന്നെ ബ്ലാക്കും, ബ്ലാക്കും പിന്നെ എടുക്കണമെന്ന് വെച്ചാല് ബ്ലാക്കിനോടും ഇഷ്ടമാണ്, പിന്നെ അഴുക്കൊന്നും പെട്ടെന്ന് അറിയോ ഇല്ല. അപ്പൊ പർപ്പിളും ബ്ലാക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻസ്, പാൻറ് സ്കിൻ ഫിറ്റ് പാൻറ്റൊക്കെ ഓൾറെഡി മേടിച്ചത് കാരണം പിന്നെ ഞാൻ ഈ ഒരു രണ്ട് ബനിയൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി, അതായത് ലെങ്ത് എത്രയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ് റൂമിൽ കയറി. അതെൻ്റെ കൂടെ തന്നെ പാത്തവും കയറിയിട്ടുണ്ടായിരുന്നു. ഇക്കാകാൻ്റെ ഒപ്പം, കാക മാറാൻ പോയപ്പോൾ ഇക്കാകാൻ്റെ ഒപ്പം കയറി, ഞാൻ മാറാൻ പോയപ്പോൾ എൻ്റെ ഒപ്പം മാറി, പിന്നെ കയറി. അപ്പോൾ പിന്നെ എന്തായാലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരീനെ വെച്ചുകൊണ്ട് രണ്ട് മൂന്ന് ചുമ്മാ നിന്ന് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ടു, രണ്ടും കറക്റ്റ് അളവായിരുന്നു. അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും മൂന്നാലഞ്ച് ബോളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കൊണ്ടുവന്ന് അതിനകത്ത് നിറച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ അതിനകത്തെല്ലാം മാറ്റി ഒരു രണ്ട് ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഞാനിപ്പോൾ എടുത്ത ബനിയൻ, പിന്നെ രണ്ട് ഷട്ടിൽ ബാറ്റ് കോർക്ക്, പിന്നെ അത് വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ബാഗിനകത്ത് ഇട്ടപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഓൾഡേയും വാപ്പിയുടെയും മാത്രമാണെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിടും, അവളെടുത്ത് വെളിക്കളയും. ഞാൻ എടുത്തിടും, അവളെടുത്ത് വെളിക്കളയും. അത് തന്നെയായിരുന്നു പരിപാടി. അവളുടെ ആ ബാഗിനകത്തേക്ക് ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും ഇടണ്ട, അവളുടെയും വാപ്പിയുടെയും മാത്രം മതി എന്നാണ് അവൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിലേക്ക് ഒരു ബാഗ് മേടിക്കണമായിരുന്നു. സാധനങ്ങൾ ഇപ്പം ഞാനും നേരത്തെ എന്ന് പറയുമ്പോൾ ഇക്കാക മാത്രമേ പോകണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാനും കൂടെ പോകണ കാരണം സാധനങ്ങൾ രണ്ടും സെപ്പറേറ്റ് എടുക്കണമല്ലോ. അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗും കൂടെ നോക്കണമായിരുന്നു. അത്യാവശ്യം വിലക്കുറവിന് നല്ല അടിപൊളി ബാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓഫറുള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ്, ഒരു ബ്ലാക്ക് കളറിലൊരു ബാഗ്, അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ഓഫറായിട്ടുള്ളതും അല്ലാത്തതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു പ്രോട്ടീൻ ബാറിന് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ചോക്ലേറ്റ് ആണെന്ന് കരുതിയിട്ട് അത് വേണമെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. ഇക്കൊന്ന് തിന്നു നോക്കട്ടെ, തിന്ന് നോക്കിയിട്ട് അവൾ എന്നാ പറയണമെന്നൊക്കെ ആകെ ഒരു കടി എടുത്തിട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ പോക്കായിരുന്നു. സംഭവം ചോക്ലേറ്റ് ആണെന്നായിരുന്നു പുള്ളിക്കാരി കരുതിയത്. അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു. അങ്ങനെ വലിച്ചു പിറക്കി ഞാൻ നേരത്തെ വെളിയിലിറങ്ങി. ഇക്കാക്ക് പിന്നെ പർച്ചേസ് ഒക്കെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് കയറി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു 8:30 ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം എറണാകുളത്ത് വന്ന് പോകുമ്പോഴും എപ്പോഴും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്ന് പറയുന്നൊരു കരുതിയിരുന്നൊരു സംഭവമാണ് ഈ ഡിണ്ടിഗൽ ബിരിയാണി. പക്ഷേ എപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് വന്നെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ സമയം കാണില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ ആയിട്ട് അത് കഴിക്കാൻ പോവാ പറ്റത്തേ ഇല്ല. പക്ഷേ എനിക്ക് കഴിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റീലിലൊക്കെ കാണും, ഒരിടയ്ക്ക് ഇതിൻ്റെ ഒരു കുറേ റീലുകൾ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു, പക്ഷേ സംഭവം നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വർക്കൗട്ടും ഡയറ്റും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്കൊരു ബിരിയാണി കഴിച്ച് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിണ്ടിഗലിൽ തന്നെ കഴിക്കാം, എനിക്ക് അത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഒരു ഡെക്കാത്ലൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു ഡിണ്ടിഗൽ ബിരിയാണി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് അവിടെട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി വന്ന് മെനു കാർഡൊക്കെ നോക്കി, അപ്പോൾ കുറേ അധികം വെറൈറ്റി സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇക്കാക്കയും മോളും എല്ലാം ഒരു സൈഡിൽ ഒരു സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെനു കാർഡിൽ ഇവരുടെ ഹിസ്റ്ററി, അതായത് ഡിണ്ടിഗൽ ആ ഒരു അതിൻ്റെ ആ ഒരു ഒറിജിനേഷനും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഹിസ്റ്ററി ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതൊക്കെ വായിച്ചു നോക്കി കേട്ടോ. കാരണം നമുക്ക് നമ്മൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെന്നൊരു താല്പര്യം തോന്നിയിട്ട് അതൊക്കെ ഒന്ന് നോക്കി സംഭവം ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കേട്ടോ. പിന്നെ എനിക്ക് അവിടുത്തെ ഗ്ലാസ്, പ്ലേറ്റ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഗ്ലാസും പ്ലേറ്റും ഒക്കെ നോക്കും. നല്ല നല്ല ഗ്ലാസും പ്ലേറ്റും ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഒരു തമിഴ് സ്റ്റൈലിലുള്ള ആ ഒരു പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ ഒരു വാഴയിലയുടെ മോഡലിലുള്ള ഒരു പാത്രത്തിനകത്ത് വാഴയില കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ഒതൻറ്റിക് ഡിണ്ടിഗൽ ബിരിയാണിയാണ് ഞാനൊക്കെ ഓർഡർ ചെയ്തത്. ഒരെണ്ണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കഴിക്കുമല്ലോ എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് ബിരിയാണിനെ കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. എന്താ ചിക്കൻ മുരുമുരുവോ അങ്ങനെ എന്തോ ഒരു പേരാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ കഴിക്കുമ്പോൾ നല്ല കറ 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 കറാന്ന് കേൾക്കാം, നല്ല ക്രിസ്പി ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ലാമ്പിൻ്റെ ഒരു റിബ് പീസ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മുൾ പൊറോട്ട, ബൺ പൊറോട്ട, പിന്നെ വീറ്റ് പൊറോട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അവിടുന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം. അതായത് എനിക്ക് ബിരിയാണിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ആ ഒരു ചിക്കൻ്റെ ആ ഒരു ലോലിപോപ്പ് ഉണ്ടല്ലോ, അതായിരുന്നു ഇഷ്ടം. ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ്നാട് ഫ്ലേവർ, അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവിടുന്ന് ഒരു ലൈം കുടിച്ചു ഞാൻ, പാഷൻ ഫ്രൂട്ടിൻ്റെ മോയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല അവിടുന്ന്. അതെല്ലാവർക്കും അറിയാം ഞാൻ പോയാലതാണ് കുടിക്കുന്നതെന്ന്. പക്ഷേ ലാസ്റ്റ് ഞാൻ എന്താണ് ആ ഒരു ലൈമൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി, നമ്മൾ നേരെ താത്താൻ്റെ അടുത്തേക്ക് പോയിട്ട് താത്തായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.